തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അംഗത്തിനിറങ്ങുകയാണ് ഇത്തവണ ട്വന്റി ട്വന്റി എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ട്വന്റി ട്വന്റിയുടെ പ്രകടനം നിർണായകമാകും രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചാണ് ട്വന്റി ട്വന്റി വരവറിയിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്ത് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത് തുടക്കം കിറ്റക്സിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതി പ്രകാരം രൂപീകരിച്ച സൊസൈറ്റിയാണ് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ നൽകിയതോടെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞെങ്കിലും മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം നിലനിർത്തിയതിനു പുറമെ സമീപ പഞ്ചായത്തുകളായ ഐക്കരനാട് മഴുവന്നൂർ കുന്നത്തുനാട് പഞ്ചായത്തുകളിലും ട്വന്റി വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ മത്സരിച്ചു കുന്നത്തുനാട്ടിൽ ട്വന്റി ട്വന്റി നേടിയ നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ യു ഡി എഫ് സിറ്റിംഗ് എം എൽ എയുടെ തോൽവിക്ക് കാരണമായി കൊച്ചിയിൽ ട്വന്റി ട്വന്റി നേടിയ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടുകൾ എൽ ഡി എഫിന്റെ വിജയത്തിൽ നിർണായകമായി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എൽ ഡി എഫിനെ പിന്തുണച്ചു ലോക്സഭാ ിൽ ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പോൾ നേടുന്ന വോട്ടുകൾ ജയപരാജയങ്ങളിൽ നിർണായകമാകും ഞങ്ങൾക്കിവിടെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ട് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വോട്ട് ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ അഞ്ച് പഞ്ചായത്തിൽ ഭരിക്കുന്നുണ്ട് വടവുകോട് പഞ്ചായത്തിൽ ഉൾപ്പെടെ പത്തോളം പഞ്ചായത്തിലും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ജില്ലാ പഞ്ചായത്തിൽ രണ്ടുപേരെ വിജയിപ്പിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വടവുകോട് ഞങ്ങളാണ് ഭരിക്കുന്നത് അപ്പോൾ ശക്തമായ അടിത്തറയുണ്ട് യു ഡി എഫ് ശക്തി കേന്ദ്രമായ എറണാകുളം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയിലൂടെ ശക്തി തെളിയിക്കാനാണ് ട്വന്റി ട്വന്റി ലക്ഷ്യമിടുന്നത് ഒരു മാറ്റത്തിനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ട്വന്റി ട്വന്റി പ്രസ്ഥാനം എറണാകുളം പാർലമെന്റിൽ മത്സരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ നല്ല സ്വീകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനപിന്തുണ ലോക്സഭയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ട്വന്റി ട്വൻ്റി ഇത്തവണ കളത്തിലിറങ്ങുന്നത് ചാലക്കുടിയിൽ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രകടനം നിർണായകമാകുമെന്നതും തീർച്ച വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി